എന്തോ ചോദിക്കാണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ നിന്നാണ് ആ പുള്ളി അടിച്ച് ബാക്കി എല്ലാരും ആരായിരുന്നു ഇനിയിപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ട് ഞാൻ അല്ലേ അല്ലല്ല അല്ല മീഡിയക്ക് ഒരു 5 മിനിറ്റ് കൂടെ സംസാരിക്കാൻ പറഞ്ഞു അല്ല 5 മിനിറ്റ് അല്ലേ അല്ല കാര്യടാ അവരോട് സംസാരിച്ചതിനാ വെറുതെ 5 മിനിറ്റ് വെറുതെ നിന്ന് പോയി നിങ്ങൾക്ക് ഒന്നും ചോദിക്കണോട്ടെ അവിടെ ഷൂട്ടിന് വേണ്ടി ആൾക്കാർ വെയിറ്റ് ചെയ്യാണ് നൈറ്റ് ഞാൻ ബ്രേക്കിന് കണ്ടപ്പോ പറഞ്ഞായിരുന്നു കാര്യം ഞാൻ ആ പടം കണ്ടതെന്ന് പറഞ്ഞ ആസ് എ ലോയർ ആണ് ഞാനത് ഉൾക്കൊള്ളാൻ ശ്രമിച്ചതാണ് ഇപ്പൊ നമ്മള് സബ്റ്റിലായിട്ട് നമ്മൾ ഇതിന് വേറെ കുറെ ലേയേഴ്സ് ഉള്ളതായിട്ട് എനിക്ക് തോന്നി കാര്യം ഇപ്പൊ പ്രൊഫഷണൽ എത്തിക്സ് ആണെങ്കിലും ഇപ്പൊ ഞങ്ങൾ പലപ്പോഴും ഡീൽ ചെയ്യാൻ വരുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ശരിയാണോ ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കുക നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്സിന് നമുക്ക് പലപ്പോഴും സാക്രിഫൈസ് ചെയ്യും അതെല്ലാം നമ്മൾ ഭയങ്കര സട്ടിലായിട്ട് നിങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട് അത് ചിലപ്പോൾ ഒരു ഒരു ലേമാൻ ചിലപ്പോൾ അത് മനസ്സിലാവണം തന്നെ ഇല്ല കാര്യം ഞങ്ങൾ ഇതിൽ കൂടെ കടന്നു പോയിട്ടുണ്ട് ഞാൻ പ്രാക്ടീസ് ഇപ്പം നിർത്തി സ്റ്റാർട്ടപ്പിൽ ജോയിൻ ചെയ്തേക്കണം ബട്ട് എന്നാൽ പോലെ നമ്മളാ എനിക്ക് ആ ഒരു വർഷം പിന്നിലേക്ക് പോകാൻ പറ്റി പല കാര്യങ്ങളും അത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഒന്നുമില്ല ഇത്രയേ ഉള്ളൂ ഇവരുടെ രണ്ടുപേരുടെ പേഴ്സണൽ ഐഡിയോളജി തന്നെ ആയിരിക്കണം ഇവര് കോടതിയിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവില്ലേ ഇവര് പറയുന്ന കാര്യങ്ങളും ഇവരുടെ പെർസ്പെക്ടീവ്സും ഇവര് ഡീൽ ചെയ്യുന്ന അത് ഇവരുടെ പേഴ്സണൽ ഐഡിയോളജി അല്ല ഇവര് ഇവരുടെ കേസ് ജയിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് സിനിമയുടെ ഐഡിയോളജി അതല്ല സിനിമയുടെ ഐഡിയോളജി അതല്ല ചെയ്ത് ഞാൻ അഭിനയിക്കുന്ന അല്ലെങ്കിൽ വിഷ്ണു സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയുടെ ഐഡിയോളജി തന്നെയായിരിക്കണം ഞങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിന്നും വിചാരിക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെ ഒരു ഐഡിയോളജി രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതല്ല ഒരു കഥ പറയുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം ആ കഥ പറയുന്നതിൽ ഐഡിയോളജി രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതിനേക്കാളപ്പുറം നമ്മൾ രണ്ടു ഭാഗവും പറയുന്നുണ്ട് ആളുകൾ അത് ഡിസ്കസ് ചെയ്യുന്നത് നല്ലതാണ് എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ പിന്നെ അങ്ങനെ തെറ്റിദ്ധാരണ വരാൻ ചാൻസ് ഉണ്ട് അതായത് നമ്മൾ ഈ സിനിമയിൽ ഇന്ന പക്ഷം പിടിച്ച് ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണെന്ന് സ്വാഭാവികമായിട്ടും ആൾക്കാർ വിചാരിക്കും ഞങ്ങൾ ഒരു വശവും പിടിച്ചിട്ട് അങ്ങനെ ഒരു വശം പിടിക്കാമായിരുന്നെങ്കിൽ ഇവർ തമ്മിലുള്ള സീനകത്ത് ആ വശം കൃത്യമായിട്ട് ഇവർക്ക് സംസാരിക്കായിരുന്നു ഇവരത് പറയാത്തത് എന്തെന്ന് വെച്ചാൽ ഈ സിനിമയ്ക്ക് അങ്ങനെ ഒരു പൊളിറ്റിക്സ് ഇല്ല ഒരു വിഷയത്തിന്റെ രണ്ട് വശങ്ങൾ കോടതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഇത് നിങ്ങളും കേൾക്കുന്നല്ലേ നിങ്ങൾക്ക് ലേമാന് മനസ്സിലാവില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം നമുക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ കോടതിക്കകത്ത് നമ്മൾ അറ്റ്ലീസ്റ്റ് സിനിമകളിലെങ്കിലും നമ്മൾ കുറെ കണ്ടിട്ടില്ലേ കോടതിക്കകത്ത് നമ്മൾ ഇമോഷണൽ അല്ല അവിടെ തെളിവുകളും ആ അല്ലേ നിങ്ങൾക്ക് അറിയാലോ അത് അതായത് കോടതിക്കകത്ത് നമുക്ക് പെട്ടെന്ന് ഇമോഷണൽ ആയിട്ട് ഔട്ട്ബസ്റ്റ് ചെയ്തിട്ട് ജഡ്ജി ഇങ്ങനെ തീരുമാനിക്കണം ജഡ്ജി പ്ലീസ് എന്നൊന്നും പറയാൻ പറ്റില്ല അവിടെ വേറൊരു രീതിയിലാണ് ഓരോരോ പോയിന്റ്സ് അതും ഈ പറഞ്ഞ പോലെ ചില ന്യായമുള്ള കാര്യങ്ങളിൽ പോലും തെളിവുകൾ ഇല്ലെങ്കിൽ ഉണ്ടാക്കേണ്ടി വരല്ലേ അപ്പൊ അങ്ങനെയാണ് ഈ സിനിമയുടെ കഥ കിടക്കുന്നത് അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഇമോഷണൽ ഔട്ട്ബസ്റ്റ് കോടതിയിൽ ചെയ്തുകൊണ്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെ ആരും പേഴ്സണൽ ഐഡിയോളജീസ് അല്ല അവരെ കേസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എന്താണ് മറ്റേതൊരു ജോലിയും പോലെ അവരുടെ ജോലി അപ്പൊ അവരതിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് റിസർച്ച് ചെയ്തിട്ട് അല്ലാതെ ഈ ഇത് പെട്ടെന്ന് അവിടെ വന്നിരുന്ന് ഇങ്ങനെ പെട്ടെന്ന് മനസ്സിൽ തോന്നുന്നു പറയുന്നതല്ലോ തലേ ദിവസമേ പ്രിപ്പയർ ചെയ്ത് സാക്ഷികളെ ട്യൂട്ടർ ചെയ്ത് അങ്ങനെയൊക്കെയല്ലേ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ അതങ്ങനെ ഒരു ചോദ്യത്തിന്റെ തന്നെ ആവശ്യമുണ്ടെന്ന് തോന്നില്ല അത് സിനിമയായിട്ട് തന്നെ കാണുക ആ സിനിമയിൽ നമ്മൾ പരമാവധി ഒരു പക്ഷം പിടിക്കാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് ആ സിനിമ കാണുമ്പോഴത്തേക്ക് എല്ലാവർക്കും മനസ്സിലാവും പക്ഷെ ഒരു ഡിസ്കഷൻ തുടങ്ങാനായിട്ട് ഇത് കാരണമാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്ക് കാര്യം ഇത് എല്ലാവരുടെ ഐഡിയോളജീസ് ഡിഫറെന്റ് ആയിരിക്കും നമുക്ക് ആരുടെ ഐഡിയോളജി വേറൊരാളിലേക്ക് ഇൻസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല എല്ലാവർക്കും ഇൻഡിപെൻഡന്റ് ആയിട്ട് ചിന്തിക്കാനുള്ള അല്ലെ എല്ലാവർക്കും ഒരേ നമ്മളെല്ലാവരും ഒരേ ബ്രെയിൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് എല്ലാവരും ചിന്തിക്കുന്നത് അപ്പൊ അങ്ങനെ ചിന്തിക്കുക എന്നിട്ട് നിങ്ങളാണ് ഒരു കണ്ടിന്യൂസ് അല്ല നമ്മൾ അങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ